ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1193 ആണ്ട്, മേടമാസം 25 അതായത് 2018 മെയ് മാസം 8 ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം 3 നാഴിക തിരുവോണവും ബാക്കി അവിട്ടവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി എത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട ശർമാജി, ഞാൻ എറണാകുളത്ത് നിന്നും പ്രേംകുമാർ എഴുതുന്നു. ഒരു കലാകാരനാണ്, 45 തൃക്കേട്ട നക്ഷത്രം, ഭാര്യയും ഒരു പെൺകുട്ടിയും, മകൾ +1 പഠിക്കുന്നു. 10 വാടക വീട്ടിലാണ് താമസം. സ്വന്തമായി വീട് വേണമെന്ന ആദ്യമായ ആഗ്രഹമുണ്ട്. വൈഫിൻ്റെ നാൾ ഉത്രട്ടാതിയാണ്. എൻ്റെ വീട് വെക്കാനുള്ള മോഹം നടക്കുമോ, എന്താണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രമാണ് ഇദ്ദേഹത്തിൻ്റെ, ഭാര്യയുടെ ഉത്രട്ടാതി നക്ഷത്രവും ജ്യോതിശാസ്ത്ര പ്രകാരം 12 വ്യാജവും അഷ്ടമവ്യാജവുമാണ് ഈ കുടുംബത്തിൽ. അതായത് വ്യാജഗ്രഹം ഉത്രട്ടാതി നാളിന് 8 2019 ഒക്ടോബർ വരെ, 18 വരെ 8 വ്യാജം നിൽക്കുന്നതിനാൽ വസ്തു, ഗൃഹം, വാഹനം ഇത്യാദി കാര്യങ്ങൾ സംഭരിക്കുവാനോ പണികഴിപ്പിക്കുവാനോ വാങ്ങുന്നതിനോ അധീനത വരുവാനോ അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ തടസ്സവും തർക്കവും കാലതാമസവും. വിശിഷ്യ തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും. 2018 വരെ ഈവക കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഓഫീസുകളിലോ അല്ലെങ്കിൽ സഹായഹസ്തങ്ങൾ കിട്ടുന്നിടത്തോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാൻ കഷ്ടപ്പെടാം എന്നുള്ളതേ ഉള്ളൂ. പരിമിതമായ ഫലം ലഭിക്കണമെന്നില്ല, നീങ്ങി നീങ്ങിപ്പോകാം. എന്നാൽ 2018 ഒക്ടോബറിന് ശേഷം ഭാഗ്യത്തിലേക്ക് വ്യാജഗ്രഹം പ്രവേശിക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ പരിശ്രമ ഫലം, ഇപ്പോഴത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം, ഇപ്പോഴത്തെ പ്രതീക്ഷകളുടെ ഫലം, ഇപ്പോഴത്തെ കഷ്ടപ്പാടിൻ്റെ ഗുണകരമായ ഫലം എല്ലാം 18 ശേഷം 19 സംജാതമാണ്. വീട് വെക്കാനുള്ള സ്ഥലം അല്ലെ, അതിനു വേണ്ട സ്ഥലം പാർട്ടീഷനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വില കൊടുത്തോ വസ്തു കിട്ടുക, വര വെക്കാനുള്ള പ്ലാൻ വരയ്ക്കുക, പ്ലാൻ അംഗീകരിക്കുക, പഞ്ചായത്ത് തലത്തിൽ, മുനിസിപ്പൽ തലത്തിൽ, ഏതെല്ലാം തലത്തിൽ നമുക്ക് അതിന് വേണ്ട റിക്വയർമെൻ്റ്സുകൾ കിട്ടണമോ അതിനൊക്കെയുള്ള ഫലങ്ങൾ കണ്ടു തുടങ്ങും. ഇതോടുകൂടി തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ സമയങ്ങളും ഏതാണ്ട് ലഗ്നവ്യാജത്തിലേക്ക് വരും. 2018 ഒക്ടോബർ മാസം പകുതിക്ക് ശേഷം 2019 നവംബർ മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ ലഗ്നവ്യാജം വരുമ്പോൾ കാര്യങ്ങൾക്ക് ഒരല്പം കൂടിയൊക്കെ തീരുമാനങ്ങൾ അനുകൂലമായി വരും. ഇപ്പോൾ ചന്ദ്രദശയാണ് തൃക്കേട്ട നക്ഷത്രത്തിന്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചന്ദ്രദശ പൊതുവേ ഗുണകരമല്ല. അതുപോലെ തന്നെ ഏകരാണ്ടൻ ശനിയുടെ അവസാന കാലഘട്ടങ്ങളാണ്. ഏകര ശനിയുടെ 6 പിന്നിട്ട് കഴിഞ്ഞു. ഇനി 1.5 കൂടി ഏകര ശനിയുള്ളൂ. തുടങ്ങി അവസാനിക്കുന്ന ഏകര കൊല്ലത്തെ ശനിയുടെ സഞ്ചാരവിധിയാണ് ഏകര ശനി എന്ന് പറയുന്നത്. അപജയം വരുത്തുന്ന ശനിയാണ്. അതായത് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നേരെ മൂക്കെ പിടിക്കേണ്ടതിന് വട്ടം ചുറ്റി മൂക്കെ പിടിക്കേണ്ട അവസ്ഥ, വട്ടം ചുറ്റുന്നതോടുകൂടി മൂക്കും വട്ടം കറങ്ങുന്ന അവസ്ഥ. അപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പണച്ചെലവുകൾ ഉണ്ടാക്കി വെക്കുക, ആ പണം വേസ്റ്റ് ആകുക, കാര്യം നടക്കാതെ വരിക, അതുപോലെ തന്നെ അപജയങ്ങളോ അപകീർത്തികളോ വരിക. ഈ ശനി ഗുണകരമായിട്ട് നീങ്ങുന്ന കാലഘട്ടം 1.5 കഴിഞ്ഞ് ഈ സമയങ്ങളിൽ ഭാര്യയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിന് കണ്ടകശനിയുടെ കാലഘട്ടങ്ങളും കഴിയും. അപ്പോൾ ശനി 11 ഭാവത്തിലേക്ക് 1.5 കഴിയുമ്പോൾ പ്രവേശിക്കും. ഭാഗ്യത്തിലും കർമ്മത്തിലുമായി വ്യാജഗ്രഹം പ്രവേശിക്കും. തൃക്കേട്ട നക്ഷത്രത്തിന് ലഗ്നവ്യാജം കഴിഞ്ഞ് ധനവാക്ക് പ്രവൃത്തി സ്ഥാനത്തേക്ക് വ്യാജം ബലത്തോടുകൂടി പ്രവേശിക്കുന്നു. ഏകര ശനി 3 ശനിയായി മുടിചൂടി മടിയാതവായി. ചുരുക്കത്തിൽ വൃശ്ചിക രാശിക്കാർക്കും മീനൻ രാശിക്കാർക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ പഠനം 1.5 കൂടുതൽ ഉത്സാഹിക്കണം. ഇടയ്ക്ക് പരീക്ഷാ വേളകളിലോ പഠനവേളകളിലോ ആയുരാരോഗ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് അല്പം കൂടിയൊക്കെ നീണ്ടു നീണ്ടു പോകും. താൽക്കാലിക നിയമനങ്ങൾ കിട്ടിയാൽ പിന്നെയും അത് നഷ്ടപ്പെടും. അങ്ങനെ കെട്ടിക്കെട്ടി 1.5 കൊണ്ട്
ഒരു ഫുൾ ടൈം ജോലികൾ കിട്ടുവാനും വിദേശത്തേക്ക് ഉള്ള ജോലിയാണെങ്കിലും ഒന്നര വർഷം കഴിഞ്ഞ് ലഭിക്കുവാനും അവരുടെ മോഹങ്ങൾ പൂർത്തീകരിക്കുവാനും ടെസ്റ്റോ ഇൻ്റർവ്യൂ വല്ലതും കഴിഞ്ഞിട്ടുണ്ട് അവ വിധിപ്രകാരം നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിനും അതുപോലെ തന്നെ കുടുംബ പരിഷ്കാരത്തിനും പരിഷ്കരണത്തിനും കുടുംബ അഭിവൃദ്ധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും കുടുംബത്തിൽ വരുമാന ആദായങ്ങൾ വർദ്ധിക്കുന്നതിനും കുടുംബത്തിലെ ഇപ്പോഴത്തെ ബാധ്യതകൾ നിറവേറ്റുന്നതിനും വാക്കുകൾ പാലിക്കുന്നതിനും കൂട്ടുത്തരവാദിത്ത ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നതിനും മാതൃ വഴി പിതൃ വഴി മാതുരൻ വഴി അമ്മ അച്ഛൻ അമ്മാവൻ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ മിത്രങ്ങൾ അയൽവക്കാർ എന്നിവരൊക്കെ ആയിട്ടുള്ള സ്വരച്ചേർച്ചക്കുറവുകൾ ഈ രണ്ട് നക്ഷത്രക്കാർക്കും ഒക്കെ മാറി ബന്ധുജനങ്ങളും സ്വന്തജനങ്ങളും മിത്രജനങ്ങളും ആയിട്ട് ഒന്നിക്കുവാനുള്ള അവസരങ്ങൾ ഭാഗ്യങ്ങൾ മംഗളങ്ങൾ ഇവയെല്ലാം അടുത്ത രണ്ട് വർഷത്തിന് ഉള്ളിലായിട്ട് ഉണ്ടാകും. അതിൽ വരുന്ന ഒക്ടോബർ അതായത് ഈ വർഷം ഒക്ടോബർ മാസം മുതൽ അല്പാൽപമായി ഭാഗ്യാനുഭവങ്ങൾ മംഗളങ്ങൾ നല്ല നല്ല കാര്യ തീരുമാനങ്ങൾ സാമ്പത്തിക രംഗങ്ങൾ തൊഴിൽ അവസരങ്ങൾ കുടുംബ പണികൾ ഇവയെല്ലാം വീട് പണിയാൻ ഒക്കെ ഉള്ള യോഗങ്ങൾ ഇതെല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വരും. അതുവരെ അതിനുവേണ്ട പ്രയാണങ്ങൾ അധ്വാനങ്ങൾ കഠിന ശ്രമങ്ങൾ പ്രാർത്ഥനകൾ എന്നിവ ചെയ്യുക. കഠിനമായിട്ടും രണ്ടു പേർക്കും ശനി വിപരീതമായിരിക്കുന്നതിനാൽ ശനിയാഴ്ച ദിവസവും രണ്ടു പേർക്കും വ്യാജഗ്രഹ പ്രതികൂലമായിരിക്കുന്നതിനാൽ ഏറ്റവും പ്രബലമായ ഗ്രഹങ്ങളാണ് വ്യാജവും ശനിയും. ഇവയെ രണ്ടുപേരെയും പ്രകീർത്തിക്കുന്ന തരത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്ന കർമ്മങ്ങൾ രണ്ടുപേരുടെയും പേരും നക്ഷത്രവും ചേർത്ത് വ്യാജപത്മവും ശനിപത്മവും ഇട്ട് ജല ഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തം വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ജലത്തിൻ്റെ പ്രതീകമായ വെള്ളവും ഭൂമിയുടെ പ്രതീകമായ ചന്ദനവും ആകാശത്തിൻ്റെ പ്രതീകമായ പുഷ്പവും ഓക്സിജൻ്റെ പ്രതീകമായ ധൂപവും വെട്ടത്തിൻ്റെ ദീപത്തിൻ്റെ പ്രതീകമായ ദീപവുമായ പഞ്ചഭൂതങ്ങളും ഈ രണ്ട് പത്മങ്ങളിലും അർപ്പിച്ച് യഥാർത്ഥ നല്ല കർമ്മികളെക്കൊണ്ട് വ്യാജഹോമവും ശനിഹോമവും എട്ട് വീതം നടത്തിക്കുക. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിധം ബുദ്ധിഭൂതം ത്രിലോകേശം തങ്കുരും പ്രണതോസ്മിഹം എന്ന വ്യാജസ്തോത്രങ്ങളും നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനിസ്തോത്രങ്ങളാലും വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം പഞ്ചഭൂത ശക്തികളെ കൊണ്ട് ഈ പത്മങ്ങളിൽ പൂജിക്കുകയോ അല്ലെങ്കിൽ വിഷ്ണുക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ ആയി വ്യാജവും ശനിയുമായി രണ്ടുപേരുടെയും പേര് പുഷ്പാർച്ചനാദികൾ നിവേദ്യാദികൾ മാല ചാർത്തുക ഒരിക്കൽ നൊയമ്പ് ദാനധർമ്മങ്ങൾ എന്നിവയൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് അടുത്ത ഒക്ടോബർ മാസം വരെയെങ്കിലും പോയാൽ ഇതിൻ്റെ ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണഫലങ്ങൾ കണ്ടെത്തും. ഒന്നര വർഷവും കൂടെ ഈ വക ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സർവകാര്യങ്ങളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം അനുഭവിച്ചിരുന്ന ദുഃഖങ്ങൾക്കെല്ലാം ഒരു 95% വരെ മോചനവും ഉദ്ദിഷ്ട ഫലപ്രാപ്തിയും ഉണ്ടാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്ന പരിഹാരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തുക.